വിശപ്പുരഹിത കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലുകൾ ഒന്നൊന്നായി പൂട്ടുകയാണ്. കഴിഞ്ഞ വർഷം 35 ഹോട്ടലുകൾക്ക് സർക്കാർ തുടക്കം ഇട്ടിരുന്നു. 20 രൂപയ്ക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകുന്ന സുഭിക്ഷ ഹോട്ടലുകൾ. സർക്കാർ സബ്സിഡിയിലൂടെയാണ് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം നൽകാൻ ഹോട്ടലുകൾക്ക് കഴിഞ്ഞിരുന്നത്. എന്നാൽ സർക്കാർ സബ്സിഡി മാസങ്ങളായി മുടങ്ങിയതോടെ സുഭിക്ഷ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായി. സ്വയം സഹായ സംഘങ്ങൾക്കായിരുന്നു ഹോട്ടൽ നടത്തിപ്പിന്റെ ചുമതല. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഹോട്ടൽ എന്നതായിരുന്നു ലക്ഷ്യം. സബ്സിഡി ഇനത്തിൽ ഓരോ ഊണിനും 5 രൂപയും കെട്ടിടത്തിന്റെ വാടകയും സർക്കാർ നൽകും. വൈദ്യുതി ബിൽ സബ്സിഡിയും പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണ ഉൽപ്പന്നങ്ങളും സർക്കാർ വാഗ്ദാനങ്ങൾ ആയിരുന്നു. എന്നാൽ വൈദ്യുതി കുടിശ്ശികയും വൻവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിയതും സുഭിക്ഷ നടത്തിപ്പുകാരെ കടക്കണിയിലാക്കി. സുഭിക്ഷ ഹോട്ടലുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി മന്ത്രി ജി ആർ അനിൽ തിരഞ്ഞെടുത്ത കാട്ടാക്കടയിലെ ഹോട്ടലും 4 ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ പൂട്ടി. ഗവൺമെന്റിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട സബ്സിഡി രൂപ ആളിതുവരെ കിട്ടിയിട്ടില്ല. ആ കാരണത്താൽ അവർ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും കടം വാങ്ങിയൊക്കെയാണ് ഇതുവരെ നടത്തിയത്. ഇനി മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ അടച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ്. മുമ്പോട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്യാൻറ്റീൻ നടത്തിയിരുന്നവർ. പിന്നെ ഈ ഭക്ഷണം കഴിച്ചവരും ദിവസവും ഇതിൻ്റെ നടയിൽ വന്നു പോകുന്നു. ചുരുക്കത്തിൽ, വിശപ്പുരഹിത കേരളത്തിനിറങ്ങിയ സുഭിക്ഷ നടത്തിപ്പുകാർ ഇപ്പോൾ പട്ടിണിയിലായി. സബ്സിഡി നൽകാത്ത സർക്കാരാകട്ടെ ഇവരുടെ ആവലാതികളോട് പ്രതികരിച്ചിട്ടുമില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.